അമ്മ പിന്നെയുണ്ടല്ലോ, അടുത്താഴ്ച നമ്മളെ കോളേജിൽ നിന്ന് ടൂർ പോകുന്നുണ്ടേ. അപ്പോൾ പോകുന്നവരോട് നാളെ പേര് കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞേ. നമുക്ക് പോകണം, ഞാൻ നാളെ കൊടുക്കേ. കൊടൈക്കനാൽ. അത് നമ്മള് ഇവിടുന്ന് വീട്ടിൽ നിന്ന് പോയതല്ലേ, ഇത് കോളേജിൽ നിന്നല്ലേ, ഫ്രണ്ട്സിന്റെ ഒപ്പം പോകുന്നല്ലേ. വീട്ടിൽ കോളേജിൽ നിന്നായാലും പോണ്ട സ്ഥലം കൊടൈക്കനാലിനല്ലേ. അത് മാറിപ്പോയില്ലേ. ഇനി എപ്പ അവരപ്പുറം ഇങ്ങനെ ടൂറെല്ലാം പോകാനെല്ലാം കഴിയുവോ? 3 കൊല്ലായിട്ട് ചങ്ങായിമാരപ്പുറം തന്നെയല്ലേ പഠിക്കാൻ പോക്കും വരുത്തുമല്ലോ. ഇനി അവരപ്പുറം ഒരു ടൂറും പോണാ. വെറുതെ ഈ ഓരോന്ന് പറഞ്ഞിട്ട് ഇതാക്കല്ലേ. നമുക്ക് എന്തായാലും പോണോ, ഞാൻ നാളെ പേര് കൊടുക്കും. അത്രയാണ് പൈസ എല്ലാം കൊടുക്കേണ്ടത്? പൈസ 3000 രൂപയല്ലോ. എന്റപ്പ ഇത്രപ്പാട് പൈസയും കൊടുത്തിട്ട് കണ്ട സ്ഥലം തന്നെ കാണാൻ പോവണ്ടാ? അതിന്റെ അപ്പുറം ബൈക്ക് ചെലവിനെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊറേ പൈസ ഒന്നും പറഞ്ഞാൽ ഒരു 500 രൂപ അങ്ങനെ തന്നാ മതി, അത്രയേ ഉണ്ട്. ആണമ്മേ ഞാൻ നാളെ പേര് കൊടുക്കേ. അച്ഛനോട് അച്ഛനോട് അമ്മ പറയപ്പ. ഞാനെന്തിനാ അച്ഛനോട് വേണ്ടത്? നമ്മളെ കോളേജിൽ നിന്ന് അടുത്താഴ്ച ടൂറ് പോകുന്നുണ്ടേ. അപ്പോ പോകുന്നവരോട് നാളെ പേര് കൊടുക്കാൻ വേണ്ടിട്ട് പറഞ്ഞേ. ഞാനും പോയിക്കോട്ടെ. കൊടൈക്കനാല്. എത്ര ദിവസം പരിപാടിയാണ്? 3 ദിവസം. എന്തിനാണ് കൊടൈക്കനാല് 3 ദിവസത്തെ പരിപാടി? അത് കൊടൈക്കനാല് മാത്രല്ല, തേനി പിന്നെ രാമക്കൽ മേട് അതെല്ലാം ഉണ്ട്. അത് 3 ദിവസം എന്ന് പറഞ്ഞാല് 2 രാത്രിയും പിന്നെ 3ാമത്തെ ദിവസം രാത്രി ആകുമ്പത്തേക്ക് തിരിച്ചിങ്ങോട്ടൊക്കെ തന്നെ എത്തും. കൊടൈക്കനാലിൽ ഇപ്പൊ ഭയങ്കര തണുപ്പായിരിക്കും, സെട്രെല്ലാം വേണ്ടിയിരുന്നില്ലേ? ആ തണുപ്പാന്ന്, സെട്രെല്ലാം എടുക്കാന്നെല്ലാം പറഞ്ഞേനെ എല്ലാരോടും. അയ് നാളെയാന്ന് ആദ്യം പേര് കൊടുക്കേണ്ടത് പോന്നവര്. അപ്പൊ നാളെ ഞാൻ പേര് കൊടുത്തോട്ടെ. പൈസ 3000. ഞാനെന്നാ ഇപ്പൊ പറയണ്ടപ്പാ, നീ എന്റെ അമ്മയുടെ വീട്ടിൽ അമ്മ വിട്ടു ചെന്ന കൂട്. അമ്മനോട് ചോദിക്കുമ്പോ പറയും അച്ഛൻ വിട്ടിട്ടുണ്ടെങ്കിൽ പോടും, അച്ഛനോട് ചോദിക്കുമ്പോ പറയും അമ്മ വിട്ടിട്ടുണ്ടെങ്കിൽ പോടും. അവസ്ഥ.